പൊളിഞ്ഞു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കടിയിൽ ജീവനോടെ ആളുകളുണ്ടെങ്കിൽ കണ്ടെടുക്കാൻ പറ്റിയ അവസാനത്തെ സമയമെന്ന് പറയുന്നത് 72 മണിക്കൂറാണെന്നാണ് പറയുന്നത്. അതിനപ്പുറം പിന്നെ പ്രതീക്ഷ തീരെ ഉണ്ടാവില്ല. ഇവിടെ തുർക്കിയിൽ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ പറയുന്ന സ്ഥലമൊന്ന് ഓർമ്മിക്കണം, ഹത്തായ് HATAY, ഈ സ്ഥലത്ത് ഒരു കെട്ടിടത്തിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടന്ന നിരവധി കുട്ടികളെ ഇന്ന് ബുധനാഴ്ച February 8 രക്ഷാപ്രവർത്തകർ കണ്ടെത്തി രക്ഷപ്പെടുത്തി. അതിൽ പലർക്കും ഒരു പോറൽ പോലും ഏറ്റിരുന്നില്ല എന്ന് പറയുന്ന ന്യൂസും പുറത്തു വരികയാണ്. ഇത് തിങ്കളാഴ്ച വെളുപ്പാങ്കാലത്താണ്. തിങ്കൾ പകൽ, തിങ്കൾ രാത്രി, ചൊവ്വ പകൽ, ചൊവ്വ രാത്രി, ഇതെല്ലാം കടന്ന് ബുധനാഴ്ച പകലാണ് ഈ കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി കൂടി കടന്നു പോകുമ്പോൾ ഇനി ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ കണ്ടുകിട്ടുക ബുദ്ധിമുട്ടാണ് എന്ന അർത്ഥത്തിൽ ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകർ അവിടെ നിൽക്കുന്നവർ, അവരുടെ നേതാക്കന്മാർ, ലീഡർമാർ സൂചിപ്പിക്കുകയാണ്. മരം കോച്ചുന്ന തണുപ്പാണ്. അങ്ങോട്ട് പോയി പലയിടത്തും നിൽക്കാൻ തന്നെ പറ്റുന്നില്ല, രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അതല്ലാത്തൊരു വിഷയമുണ്ട്, അധികം മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തൊരു കാര്യം. ഇപ്പോൾ BBC അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത്, ഈ തകർന്നു വീണ കെട്ടിടം ഒരു വശത്ത്, അതുപോലെ തകരുമോ എന്നുള്ള രൂപത്തിൽ കുടുങ്ങി കുലുങ്ങി നിൽക്കുന്ന കുറേ കെട്ടിടങ്ങൾ അവിടെ ആളുകൾ കഴിയുകയാണ്. ഈ പൊളിഞ്ഞു വീണ കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആളുകൾ പോകുന്ന കൂട്ടത്തിൽ ഈ ബിൽഡിങ്ങിൽ ഇവരൊന്ന് ചുവരിലേക്ക് താങ്ങിയാൽ ഒരുപക്ഷെ വന്നു വീഴും എന്ന അർത്ഥത്തിൽ കഴിയുന്നവരുമുണ്ട് എന്ന് പറയുകയാണ്. ഏതായാലും ഇങ്ങനെ ഒരു ദുരന്ത ഭൂമി ഈ അടുത്ത കാലത്തൊന്നും ലോകം കണ്ടിട്ടില്ല. ചില ചിത്രങ്ങളൊക്കെ കണ്ടാൽ നമുക്കും സഹിക്കില്ല. അത്രയ്ക്ക് വികൃതമായി നഗരമുണ്ടായിരുന്നോ, ഇവിടെ വീടുകളുണ്ടായിരുന്നോ, വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നോ, ഇതൊന്നും അറിയാൻ പറ്റാത്ത വിധം നിലം പരിശായി മാറുക എന്ന് പറയില്ലേ, അതുപോലൊരവസ്ഥയാണ് തുർക്കിയിലെയും സിറിയയിലെയും ഈ ഭൂകമ്പ ബാധിത നഗരങ്ങൾ നേരിടുന്നത്. ഏതായാലും 72 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി പറയാമെന്ന മട്ടിൽ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ നിൽക്കുന്നു. UAE-യിൽ നിന്ന് പോയ 3 സ്വദേശികൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ എയർലിഫ്റ്റിംഗ് നടത്തി UAE-യിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. വളരെ ദുഃഖകരമായ കാര്യം. കഴിഞ്ഞ ദിവസമൊക്കെ 5000 പേർ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വലിയ കണക്ക് പറയുന്നു, അതാവില്ല, അതായിട്ടില്ല എന്നൊക്കെ രക്ഷാപ്രവർത്തകർ പറഞ്ഞെങ്കിലും മരണസംഖ്യ ഇപ്പോൾ പറയുന്നു, February 8 വൈകുന്നേരം പറയുന്നത് 11,236. ഇതിൽ ചില ആളുകൾ പറയുന്നത്, സാധാരണ പുറത്തേക്കെടുക്കുന്ന മൃതദേഹങ്ങളുടെ ഇരട്ടിയിലധികം വരും യഥാർത്ഥത്തിൽ മരിച്ചുപോയവരുടെ എണ്ണം എന്ന് ഭയക്കുന്നു എന്നാണ്. 500 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് 10 പേരെ പോലും എടുക്കാൻ പറ്റുന്നില്ല എന്നും മറ്റൊരു കണക്കും ഇതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. February 8 വൈകുന്നേരം. ഈ തുർക്കിയിൽ ഒരിക്കൽ പോയിട്ടുള്ളവർക്കറിയാം, വളരെ എപ്പോഴും നല്ല കാലാവസ്ഥയാണ്, നല്ലത് നമ്മൾ കരുതുന്നതാണ്. അവിടുത്തെ ആളുകളും 1, 2, 3 കോട്ടുകളെ ഇട്ടാണ് പുറത്ത് നടക്കുന്നതൊക്കെ. അത്ര നല്ല തണുപ്പാണ്, പ്രത്യേകിച്ച് January, February മാസങ്ങളിലൊക്കെ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. അതിനിടയിലാണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതും. UAE 100 കണക്കിന് പെട്ടികൾ നിറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. തുർക്കിയുടെ കോൺസുലേറ്റ് മാത്രമല്ല, എംബസി മാത്രമല്ല, എയർലൈൻസ് മാത്രമല്ല, ബിസിനസ് കൗൺസിൽ മാത്രമല്ല, നമ്മൾ മലയാളികളും സജീവമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന കാര്യം തിരിച്ചറിയണം. ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞങ്ങളെ വിളിച്ചിട്ട് ഈ തുർക്കിയുമായി ബന്ധപ്പെട്ട കൗൺസിലിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ പ്രതിനിധികൾ പറഞ്ഞത്, എമിറേറ്റ്സ് ലവ്സ് തുർക്കിയെ. എമിറേറ്റ്സ് LOVES ലവ്സ് TURKIYE. ഈ പേജ് നോക്കിയാൽ ഏത് സമയത്ത് എവിടെ വെച്ചൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്യുന്നു. പിന്നെ പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ പറയണം, ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും എന്ന് അവർ പ്രത്യേകം ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ വേണം, പലപ്പോഴും വസ്ത്രങ്ങൾ വേണ്ട വിധത്തിലില്ല. ആഹാരം കുറച്ച് ദിവസം നിൽക്കുന്ന വിധത്തിലുള്ള ആഹാരമാണ് വേണ്ടത്. ബിരിയാണി പാക്കറ്റ് കൊടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിലും കൊടുക്കരുത്, കാരണം അതിനൊക്കെ കാലപരിധി പരമാവധി 6 മണിക്കൂറാണ്. 4 മണിക്കൂറാണ് പറയുന്നത്, അല്ലെ 6 മണിക്കൂറാണ്. അങ്ങനെയുള്ള സാധനങ്ങളല്ല
അവർക്ക് വേണ്ടതെന്ന് ചുരുക്കം. ഇത് പ്രത്യേകം ഞങ്ങൾ എടുത്തു പറഞ്ഞു. പിന്നെ ഒരു നമ്പർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ല 0585487876. പലപ്പോഴും ഭാഷ നമ്മുടെ ഭാഷയുമായിട്ട് അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല, പക്ഷേ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അവർക്ക് കിട്ടും. ഇത് തുർക്കി പ്രതിനിധികൾ കൈകാര്യം ചെയ്യുന്ന നമ്പറാണ്. ഈ നമ്പറും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. February 12 മുതൽ രണ്ടാഴ്ചയ്ക്ക് എമിറേറ്റ്സ് റെഡ് ക്രസൻറ്റ് സൊസൈറ്റി ഈ തുർക്കി സിറിയ ഭൂകമ്പ ബാധിത മേഖലയിലേക്കുള്ള സാധനങ്ങൾ ശേഖരിക്കുന്ന ക്യാമ്പയിൻ നടത്തുകയാണ്. ഇനി എങ്ങനെയാണത് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? നാളെ അബുദാബി അഡ്നക്കിലും 9 അഡ്നക്കിലും ദുബായിൽ എക്സ്പോ സിറ്റിയിലും പ്രത്യേക ഒരു ക്ലാസ് നടത്തുകയാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ. volunteers.ae എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനൊക്കെ നടത്താൻ പറ്റും. തുർക്കിയുടെ ഭരണാധികാരി എർദോഗൻ ഇന്ന് ആ ദുരന്ത ഭൂമിയിലേക്ക് പോയി. രക്ഷപ്പെട്ടവരും മറ്റുള്ളവരും ഒക്കെ അദ്ദേഹത്തെ കയറി കെട്ടിപ്പിടിക്കുകയും ആ ഒരു വൈകാരികമായ രംഗങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ്. 8500 ആളുകളാണ് തുർക്കിയിൽ മാത്രം മരിച്ചത്. 2600 പേർ സിറിയയിലും മരിച്ചിരിക്കുകയാണ്. ഈ പുതിയ നമ്മുടെ ഗൂഗിൾ പോലെ ഒരു ChatGPT അറിയാമല്ലോ. ഈ ChatGPT എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഈ ആപ്പ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലേക്കുമൊക്കെ സജീവമായിട്ട് ഇടപെടുകയാണ്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ആ ആർട്ടിക്കിളുണ്ടോ അതെല്ലാം നമ്മുടെ മുന്നിൽ പടപടായിട്ട് തരും. ChatGPT നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ, ഒരു കാര്യം അന്വേഷിച്ചാൽ, അതിൻ്റെ ഉത്തരം ChatGPT നമുക്ക് നൽകും. ഇതാണ് വ്യത്യാസം. അല്ലാതെ ലോകത്തുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും 1000 നമുക്ക് തരികയല്ല. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി തരുന്ന AI സംവിധാനമാണ് ChatGPTയിലുള്ളത്. ഇതാണ് വ്യത്യാസം. അത് നമ്മുടെ ദുബായിലെ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റിയായ ദീവ അതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. ChatGPT എന്ന വാർത്ത ഇന്ന് പുറത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലൊരു ഗവൺമെൻറ് എൻറ്റിറ്റി ChatGPT ആശ്രയിക്കുന്നത് ദീവ ഇതാദ്യമായിട്ടായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ലോകത്തുള്ള മറ്റൊരു ഗവൺമെൻറ്റും ഇത് പരീക്ഷിക്കാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടില്ല. UAE നിന്ന് അതിവിപുലമായൊരു സംഘം, മന്ത്രിതല സംഘം, ബിസിനസ് സംഘം നമ്മുടെ നാട്ടിലേക്ക്, ഉത്തർപ്രദേശിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉച്ചകോടി നടക്കുകയാണ്. UAE നിന്ന് മന്ത്രി വരടങ്ങുന്ന സംഘമാണ്. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വൈസ് ചെയർമാൻ നമ്മുടെ MA യൂസഫ് അലി സംഘത്തിലുണ്ട്. നമുക്കറിയാം MA യൂസഫ് അലി ലുലു സ്ഥാപനങ്ങളൊക്കെ ഉത്തർപ്രദേശിലുണ്ട്. കൂടുതൽ അവിടെ നിക്ഷേപം വരാൻ പോകുന്ന അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ സംഘത്തെയൊക്കെ നയിക്കുന്ന അപ്രഖ്യാപിതമായിട്ടുള്ളൊരു അംബാസഡർ എന്ന രൂപത്തിൽ തന്നെയാണ് MA യൂസഫ് അലി ഇന്ത്യയിലേക്ക് ഈ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഗൾഫിൽ നിന്നുള്ള അതിവിദഗ്ധ സാധ്യതാ സംഘത്തെയും നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാം. February 12 ഈ സമ്മേളനം ആരംഭിക്കുക. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമ്മദ് ബിൻ ഈസാ അൽ ഖലീഫ ഇന്ന് അബുദാബിയിലെത്തുകയും UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഉഭയകക്ഷി പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ ഇവർ ചർച്ച ചെയ്തു. യുക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ഇന്ന് നാടകീയമായി വളരെ പെട്ടെന്ന്, ആകസ്മികമായെന്ന് പറയാം, അദ്ദേഹം UK പാർലമെൻറ്റിൽ ഒരു ചടങ്ങിൽ സംബന്ധിക്കാനെത്തി. പെട്ടെന്നാണ് എത്തിയത്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചാൾസ് രാജാവിനെയും കണ്ടു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ ഞങ്ങൾക്ക് ചിറകുകൾ നൽകൂ എന്നാണ്. പറക്കണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഇപ്പോൾ തങ്ങളെ അടിച്ചമർത്തുകയാണ്, സഹായിക്കൂ. മാത്രമല്ല UK നൽകിയ ടാങ്കുകൾ, അതിന് സഹായം, ആ സഹായത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. പ്രധാനമന്ത്രി ഋഷി സുനക്കിനോട് പ്രത്യേകം സെലൻസ്കി നന്ദി പറഞ്ഞു. അതൊക്കെ ഒരു വശം നിൽക്കട്ടെ. നമ്മുടെ ആഗോള പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള വലിയ വലിയ സമിതികളും സമാധാന പരിപാലന കമ്മിറ്റിയുമൊക്കെ എവിടെ? ഈ ഫെബ്രുവരി ഇനിയിപ്പോൾ ഒരു 2 കഴിയുമ്പോൾ, കൃത്യമായി 2 കഴിയുമ്പോൾ 1 തികയുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എത്ര ആയിരങ്ങൾ മരിച്ചു? എത്ര പേർ ഭവനരഹിതരായി? എത്ര പേർ അംഗവിഹീനരായി? തൊഴിൽ നഷ്ടപ്പെട്ടു? എത്ര ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആഹാരം കിട്ടാതെ എത്ര എണ്ണം ക്യൂ നിൽക്കുന്നു, തണുപ്പത്ത് നിൽക്കുന്നു? ഇതൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ആ നോക്കാനൊന്നും ആരുമില്ല എന്ന മട്ടിൽ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന സിദ്ധാന്തം കൂടി ഈ സമയത്ത് നമ്മൾ മുന്നോട്ട് വയ്ക്കണം. അതേസമയം
പ്രകൃതി ദുരന്തം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം മറന്ന് നമ്മൾ ഒന്നിക്കുന്നതും മനസ്സിലേക്ക് വരണം. അപ്പോൾ മനുഷ്യൻ്റെ നന്മ എന്നുള്ളത് പറ്റിപ്പോയിട്ടില്ല, എല്ലായിടത്തും അത് പ്രയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. പല ആളുകളും കണ്ണടച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിച്ചാൽ നല്ലത്. ഫെബ്രുവരി 8 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.